മലയാളി ഫ്രം ഇന്ത്യയുടെ ഡയറക്ടറുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ നുണയാണ്. ബിജുവിനെ വിളിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഞാൻ അയച്ച ബിജോക്ക് മെസ്സേജിൻ്റെ വാട്സപ്പിൽ അയച്ച മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഇതിൻ്റെ ഡേറ്റ് 19 February 2023 അതായത് ബോസൻ കമ്പനി എന്ന് പറയുന്ന ഇപ്പോൾ നമ്മളുടെ ഇതിൻ്റെ തന്നെ പ്രൊഡ്യൂസറുടെ എന്ന് തോന്നുന്നു എനിക്ക് സിനിമ ഡിസ്റ്റിൻ്റെ തന്നെ സിനിമ അവിടെ ഷൂട്ട് നടക്കുന്ന സമയമാണ്. സലാറിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് രാജു നിർവഹിച്ചത്. അതൊരു പ്രശ്നമുണ്ട്. ഞാൻ ഒരാഴ്ച മുമ്പ് ബിജോ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ അവരൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് നിവിൻ ബോളിനെ വെച്ചിട്ട്. നിങ്ങളുടെ ഈ സെയിം കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. എബി വിമാനം പോലെ ആയിപ്പോരുത്. ജയസൂര്യ എന്നെ വിളിച്ചിട്ട് വന്ന് ഞാൻ ആ കടയുടെ പേര് പറയുന്നില്ല. കേരളത്തിലെ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്കുള്ള ബ്രാഞ്ചിലുള്ളൊരു വസ്ത്രവ്യാപാര സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിജോ ആണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഞാൻ നമ്മുടെ കഥയുടെ എലമെൻ്റ് ഒന്ന് ഡിജോ എടുത്ത് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ സിനിമയുടെ പ്ലോട്ട് ഉണ്ടാക്കുന്നത് തന്നെ മമ്മൂക്കാനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് മാമാങ്കത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് ഈ കഥ പറയുന്നത്. ക്രിസ്റ്റിൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ആളാണ്. അവരുടെ മറ്റേ സിനിമയുടെ വർക്കുകൾ മിസ്സാവുമോ എന്നുള്ള പേടി പലർക്കും. അപ്പം ഈ പണമുള്ളവന് അധികാരമുള്ളവർ അപ്പം ഞാൻ ഇരയാക്കപ്പെട്ടതാണ് ഈ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവരുടെ തന്നെ സിനിമയിലെ ഡയലോഗും സ്വന്തമായിട്ട് ഒരു കഥയുണ്ടാക്കി സിനിമ എടുക്കാൻ പറ്റില്ലെങ്കിൽ സിനിമേനെ കൂട്ടി കൊടുക്കാൻ നിൽക്കരുത്. അതെനിക്ക് പറയാനുള്ളൂ. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പരശ്ശിനിക്കടവ്, കണ്ണൂർ. റൈറ്റർ നിഷാദ് കോയ ക്യൂ സ്റ്റുഡിയോയിൽ സംസാരിക്കുന്നു. നമ്മൾ 2023, അതായത് മലയാളി ഫ്രം ഇന്ത്യ റിലീസിൻ്റെ പിറ്റേ ദിവസമാണ് ലിസ്റ്റിൻ, നിവിൻ പോളി, ബിജോ ജോസ് ആൻ്റണി ഇവർ മൂന്ന് പേരും അതിഥികളായ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. അതിൽ റേസ് ചെയ്തൊരു ചോദ്യം ഇതാണ്. അതായത് നിഷാദ് മലയാളി ഫ്രം ഇന്ത്യ റിലീസാവുന്നതിൻ്റെ തലേ ദിവസം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കൺസേൺഡ് ആയിട്ടായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞത് ഇതായിരുന്നു, നാളെ റിലീസ് ചെയ്യാൻ പോകുന്നൊരു സിനിമയുടെ കഥ പ്രവചിച്ചാലോ എന്ന് പറഞ്ഞിട്ട് മലയാളി ഫ്രം ഇന്ത്യയുടെ പ്ലോട്ടിന് സിമിലറായ ഒരു കഥ നിഷാദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടിരുന്നു. ഈ ഇത് ചോദ്യത്തിൻ്റെ ആംഗിള്. ഇനി റെസ്പോൺസിൻ്റെ ആംഗിള് വരികയാണെങ്കിൽ ഈ മൂന്ന് പേരും, ബിജോവും ലിസ്റ്റിനും നിവിനും അടങ്ങിയ മൂന്ന് പേരുടെയും പ്രൈമറി കൺസേണായിട്ട് അവർ പറഞ്ഞത് നിഷാദ് ഇത് പേഴ്സണലി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. ഈ മൂന്ന് പേരെയും നിഷാദിനെ പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ്. ഇവരെ പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഭയങ്കര മോശമായിപ്പോയി, അത് നാണക്കേടായ കാര്യമാണ് എന്ന രീതിയിലാണ് അത് പ്രൈമറി കൺസേൺ. എന്തായിരിക്കും ഈ മൂന്ന് പേരും പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഈ വിഷയം കൊണ്ടെത്തിച്ചതിന് കാരണം എന്തായിരുന്നു? ഒന്ന്, ഈ മലയാളി ഫ്രം ഇന്ത്യയുടെ ഡയറക്ടറുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ നുണയാണ്. ഞാനത് കുറച്ച് പേപ്പറുകളൊക്കെ ആയിട്ട് ഇവിടെ വന്നത്, അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. രണ്ട്, ഞാൻ എൻ്റെ സിനിമയുടെ കഥ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അവർ ടെൻഷൻ അടിക്കുന്നത് അവരുടെ സിനിമയുടെ കഥ അല്ലെങ്കിൽ? ചോദ്യം ഒന്നാണ്. അവരുടെ സിനിമ അതായതുകൊണ്ടാണ് ആ രാത്രി തന്നെ എനിക്ക് കോളുകൾ വന്നത്. അസോസിയേഷൻ, പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്നും നമ്മുടെ FFK നിന്നും ഒക്കെ ബന്ധപ്പെട്ട ആളുകൾ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, പക്ഷേ അതിങ്ങനെ നമ്മളൊരു സിനിമ ഇറങ്ങിയല്ലേ, നമുക്ക് അതിൻ്റേതായ രീതിയിൽ വേറെ ലീഗലി നീങ്ങാം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് സംസാരിക്കാം. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് 30 crore വേണമെങ്കിൽ ബഡ്ജറ്റ് വന്നതാണ്, നിങ്ങളൊന്ന് പിൻവലിക്ക് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പിൻവലിച്ചത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ നിൽക്കുന്നൊരു ഇൻഡസ്ട്രി നിന്നുള്ള മുതിർന്ന ആൾക്കാർ വിളിച്ച് പറയുമ്പോൾ അതിനൊരു വില കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ്. അപ്പം വിളിച്ച് FFK ആണെങ്കിലും അവർ അതിൻ്റെ ആൾക്കാർ വിളിച്ചത് എൻ്റെ സുഹൃത്തുക്കളും കൂടിയാണ്. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ശരിയാണ് എന്ന് തോന്നിയിട്ട് ഞാൻ എനിക്ക് വേണമെങ്കിൽ 10-15 minutes ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളൂ. അത് ഞാൻ പിൻവലിക്കുകയും ചെയ്തു. അപ്പം ഞാൻ എന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ലീഗലി നീങ്ങാം, അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്തിട്ട് തന്നെ വിളിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇന്നലെ നിങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്നത്. അതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നാണ്. അപ്പോൾ ഇത് ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ കൺസേൺ അല്ല എൻ്റെത്. ഞാൻ ഇൻഡോ പാക്ക് എന്ന് പറഞ്ഞ് എഴുതി 2021 ജയസൂര്യ എന്ന നടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം ജോഷി സാറ് ഡയറക്റ്റ് ചെയ്ത് വേണു കുന്നപ്പള്ളി പ്രൊഡ്യൂസ് ചെയ്ത് നവാസുദ്ദീൻ സിദ്ദീഖിയും ജയസൂര്യയും കാസ്റ്റിങ് വെച്ചിട്ട്, അതായത് പാകിസ്ഥാനായിട്ട് നവാസുദ്ദീൻ സിദ്ദീഖിനെയും വെച്ച്
കാസ്റ്റിംഗ് വെച്ച് അനൗൺസ് ചെയ്തൊരു സിനിമയാണ്. ഒന്ന് അത് 2021 കൂടി ആലോചിക്കണം. ഇന്നലെ വിസ്റ്റിൻ സ്റ്റീഫൻ ഇവിടെ പറഞ്ഞത് 1.5 വർഷം മുമ്പ് അവർ തുടങ്ങി വെച്ച പരിപാടിയാണെന്നാണ്. അപ്പോൾ 2021 എവിടെ കിടക്കുന്നു, 1.5 വർഷം അവിടെ കിടക്കുന്നു ഒരു ചോദ്യം വന്നു. രണ്ട്, ഇപ്പോൾ ഞാൻ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തില്ല, അവസാന നിമിഷമാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നുള്ള എൻ്റെ ഒരു കാര്യമാണ്. ഞാൻ ഈ സിനിമയുടെ പ്ലോട്ട് ഉണ്ടാക്കുന്നത് തന്നെ മമ്മൂക്കാനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് മാമാങ്കത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് ഈ കഥ പറയുന്നത്. നമുക്ക് അത് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കഥ നല്ലതാണ്, കുറച്ചും കൂടെ യങ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം നീ അതുകൊണ്ട് നമുക്ക് വേറൊരു പരിപാടി പിടിക്കാം, നീ ഇത് വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ച് പ്ലാൻ ചെയ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ കുറച്ചാൾ അത് ആരോപിച്ച് ചെയ്യുന്നുള്ള രീതിയിൽ നിന്ന് നമ്മുടെ നടൻ ജയസൂര്യമായിട്ട് കഥ പറഞ്ഞു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി തന്നെയാണ് ജോഷ് സാറിനെ വിളിച്ച്, ജോഷ് സാറിൻ്റെ വീട്ടിൽ പോയി ജോഷ് സാറും കേട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് വേണുക്കുന്നപ്പള്ളി ഇതിലോട്ട് പ്രൊഡ്യൂസറായിട്ട് വന്നതും നമ്മൾ അനൗൺസ് ചെയ്തതൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ തന്നെ ഉള്ള ആൾക്കാരും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം സീനിയർ ഡയറക്ടറാണ്. ഈവൻ ഇപ്പം മമ്മൂക്കാണെങ്കിലും മമ്മൂക്ക നന്നായിട്ട് അറിയാം. പുള്ളി കഥ ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് ഇടയ്ക്ക് തന്നെ കാണുമ്പോൾ ചോദിക്കും, എന്താണ് എൻ്റെ ഇൻഡോ പാക്ക് എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഭീകര ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണത് അന്നും. ഇപ്പോൾ അവർ ചെയ്തത് തന്നെ ഇതാണ്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു കൺസ്ട്രെയിൻ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാക്സിമം നമുക്കത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണുചേട്ടൻ എല്ലാ രീതിയിലും ഒന്ന് ശ്രമിച്ചു നോക്കി. പിന്നെ ആ സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഗൾഫിൽ ചൂടുള്ള സമയമായിരുന്നു. അപ്പോൾ ആ ഷൂട്ടിംഗ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതങ്ങനെ ഡ്രോപ്പ് ചെയ്തു പോയതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഡ്രോപ്പ് ചെയ്ത് ഒരു 5-6 മാസം കഴിഞ്ഞതാണ് ജയസൂര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്. ഞാൻ ആ കടയുടെ പേര് പറയുന്നില്ല. കേരളത്തിലെ തിരുവനന്തപുരത്തും എറണാകുളത്തേക്കുള്ള ബ്രാഞ്ചിലുള്ളൊരു വസ്ത്രവ്യാപാര സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിജോ ആണ് അതിൻ്റെ ഡയറക്ടർ. അപ്പം ഞാൻ നമ്മുടെ കഥയുടെ എലമെൻ്റ് ഒന്ന് ഡിജോ എടുത്ത് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അങ്ങനെ ആ രീതിയിലൊന്ന് പിച്ച് ചെയ്താലോ എന്ന് പറഞ്ഞ്, അതായത് നിഷാദ് എഴുതി ഡിജോ സംവിധാനം ചെയ്യുന്ന രീതിയിൽ പിച്ച് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങളൊന്ന് ഡിജോ ആയിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡിജോനെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കഥ കാണില്ല, അത് ജേട്ടൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഡീറ്റെയിൽ വെർഷൻ തന്നെയാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ഫാമിലി ചെറിയൊരു പരിപാടികളിലാണ് നിഷാദ്, കാരണം ഞാൻ തിരിച്ചു വിളിച്ചോ കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ വിളി പ്രതീക്ഷയ്ക്ക് ഇരുന്ന്, പിന്നെ അവിടുത്തെ ഇനി എന്തെങ്കിലും അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിക്കൊണ്ട് അങ്ങോട്ട് കയറി വിളിക്കാനുള്ള നമ്മളുടെ ഒരു മടിയുമുണ്ട് അതിൽ. രണ്ടാമത് ഞാൻ വിളിച്ചുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഗോകുലത്തിൽ നിന്ന്, കാരണം കൃഷ്ണമൂർത്തിക്ക് ഗോകുലത്തിൻ്റെ കൃഷ്ണമൂർത്തി ചേർന്നത് ഇതറിയായിരുന്നു ഈ കഥ. പുള്ളി എന്നോട് നമുക്ക് പൃഥ്വിരാജനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ്, കാരണം ഇതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും നടക്കണല്ലോ. അപ്പോൾ ഞാൻ ഒരു സിനിമ കയറുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഇപ്പോൾ നമ്മൾ വളരെ വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ സിനിമ ചെയ്യുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ നീക്കാമെന്ന് ഓർത്ത് കടുവയുടെ ലൊക്കേഷനിൽ ചെന്ന് പൃഥ്വിരാജനോട് കഥ പറഞ്ഞു. അപ്പോൾ പൃഥ്വിരാജിൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജ് പറഞ്ഞു, പക്ഷേ നമുക്കിത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് എമ്പുരാൻ അടക്കമുള്ള കുറേ പ്രൊജക്റ്റുകളുടെ ഒരു ഇതുണ്ട്, വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി, ഞാൻ വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ജോഷ് സാറിനെ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു രാജുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് കാപ്പ ലൊക്കേഷൻ അതൊക്കെ കഴിഞ്ഞ് സലാറ് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് രാജു പറഞ്ഞിട്ട് ഞാൻ ഹൈദരാബാദിൽ ഫിലിം സിറ്റിയിൽ ചെല്ലുന്നത്. സലാറിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് രാജുവിനോട് പറഞ്ഞത്, പക്ഷേ അതൊരു പ്രശ്നമുണ്ട്, ഞാൻ 1 ആഴ്ച മുമ്പ് ഡിജോ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ അവരൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് നിവിൻ പോളിനെ വെച്ചിട്ട്. നിങ്ങളുടെ ഈ സെയിം കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. എബിയും വിമാനം പോലെ ആയിപ്പോരുത്, എനിക്ക് നിങ്ങളുടെ പ്ലോട്ട് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ഡിജോ ആയിട്ട് സംസാരിച്ചതൊന്ന് ഡീൽ ചെയ്യും, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ രാജുവിനോട് ഇതിൻ്റെ ബാക്ക് ഹിസ്റ്ററി ഒന്നും പറയാൻ നിന്നില്ല, കാരണം അവർ ഒരുമിച്ച് സിനിമ ചെയ്ത ആൾക്കാരാണ്. നമ്മളൊരാളെ വ്യക്തിഗത ചെയ്ത് ഇതാക്കാനൊന്നും ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയാതിരുന്നത്. ഇത് സംഭവിക്കുന്നത് ഈ ജയസൂര്യയായിട്ടുള്ള അനൗൺസ്മെൻറ്റിന് ശേഷമാണ്? ആ ശേഷം, അതായത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് നടക്കാത്തൊരവസ്ഥ വന്നപ്പോൾ അടുത്ത ആക്ടറിലേക്ക്, അടുത്ത ആക്ടറിലോട്ട്. അപ്പം എനിക്ക് തോന്നുന്നത് കാരണം ഈ എന്താ പറയുക, ആഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരാരും കോണ്ടാക്റ്റും ചെയ്തില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, വേറെ സിനിമകളൊന്നും ആയിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനെ ഗോകുലത്തിൽ നിന്ന് കൃഷ്ണമൂർത്തിച്ചേട്ടൻ പറഞ്ഞതിനോട് നമുക്ക് ഇത് ഒന്ന് രാജുവിനോട് പിച്ച് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. അങ്ങനെ അത് പറഞ്ഞ് പുള്ളി ഇഷ്ടപ്പെട്ട് സലാമിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഈ കാര്യം അറിയുന്നത്.
അതിൻ്റെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ നാട്ടിൽ വന്ന് ബിജോനെ വിളിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഞാൻ അയച്ച ബിജോക്ക് മെസ്സേജിൻ്റെ വാട്സപ്പിൽ അയച്ച മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഇതിൻ്റെ ഡേറ്റ് 19 February 2023. അതായത് ബോസൻ കമ്പനി എന്ന് പറയുന്ന ഇപ്പോൾ നമ്മളുടെ ഇതിൻ്റെ തന്നെ പ്രൊഡ്യൂസറുടെ എന്ന് തോന്നുന്നു എനിക്ക് സിനിമ ലിസ്റ്റിൻ്റെ തന്നെ സിനിമ അവിടെ ഷൂട്ട് നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തോളൂ, ഇതിൻ്റെ ഒറിജിനലിൻ്റെ ടെയിലുണ്ട്. അപ്പോൾ തന്നെ അവർ പറഞ്ഞ ഒരു കാര്യത്തിലുള്ള ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിലുള്ള കള്ളം ഇവിടെ പുളിയാണ്. ഇനി ഞാൻ ആ തന്നത് ഡിജോയുടെ തന്നെ നമ്പറാണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവും. അത് അതുകൊണ്ട് നമ്പറും കൂടെ വരുന്ന പേപ്പറാണത്. ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഇത് 2023 മാർച്ച് ഫെബ്രുവരി മാസം അല്ലേ? അതെ, മാർച്ച് മാസം. ആ സോറി, 9 March 2023 നടന്ന സംഭവമാണ്. ഇതിൻ്റെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്ത ജയസൂര്യയുടെ ബർത്ത്ഡേക്ക് അനൗൺസ് ചെയ്ത 2021 ഒരു 1.5 വർഷത്തെ അധ്വാനമാണ് ഇതിന് പുറയിലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അധ്വാനമൊന്നും നിങ്ങൾ ആലോചിച്ചോളൂ. 2021 ഞാൻ അനൗൺസ് ചെയ്ത സിനിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണത്. ഇത് ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് ജയസൂര്യയുടെ ബോളിലും ചിലപ്പോൾ ഉണ്ടാവും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ബോളിലൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഈ മെസ്സേജ് ഡിജോന് അയച്ച കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സ്ക്രിപ്റ്റ് അയച്ച കാര്യം, ഇതിന് ശേഷം അതല്ലെങ്കിൽ ഇതിന് ഇമീഡിയറ്റ് ആയിട്ട് ഡിജോ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഏകദേശം അതിൻ്റെ കണ്ടന്റ് ഞാൻ പറയാം. ഞാൻ ഹൈ ഡിയർ ആം നിഷാദ് കോയ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ ഇങ്ങനെ രാജുവിനെ കണ്ടിരുന്നു, അപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ എൻ്റെ സിനിമയുമായിട്ട് ബന്ധമുണ്ട് എന്ന് സാമ്യമുണ്ട് എന്ന് രാജു പറഞ്ഞു. അപ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കാവോ എന്ന് പറഞ്ഞിട്ടാണെന്നാണ് എൻ്റെ അതിൻ്റെ വോയിസ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾപ്പിച്ചുതരാം. അപ്പോൾ തിരിച്ച് മെസ്സേജ് ആ രാജു ചേട്ടൻ എന്നോടും പറഞ്ഞിരുന്നു, ചേട്ടാ ഞങ്ങൾ ഇതിൻ്റെ ഇതൊരു ഫൺ പരിപാടിയാണ്, ഇതൊരു പാകിസ്ഥാനി ഉണ്ടെന്നേ ഉള്ളൂ, ആ കഥയുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം ഈ കഥ ഡിജോക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്, കഥയായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, എന്നാലും ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് അയക്കുന്നുണ്ട്, എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ എബിയും ഇതേ ഇന്നലെ ലിസ്റ്റിൻ പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ എബിയും വിമാനം പോലെ ആയി പോകരുത്, ആർക്കും ഗുണം ചെയ്യാണ്ടായി പോകില്ലേ എന്ന് പറഞ്ഞിട്ട് ഇട്ടു, സ്ക്രിപ്റ്റ് ഇട്ടു. അതിന് ശേഷം എനിക്കൊരു റിപ്ലൈ തന്നിട്ടില്ല, അതും ഈ സ്ക്രീൻഷോട്ടിലുണ്ട്. അപ്പം അത് കഴിഞ്ഞു ഞാനോർത്ത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു സിനിമ മാത്രം, സാധാരണ നമ്മളൊരു സിനിമ തുടങ്ങുമ്പോൾ നിവിൻ പോളി ഡിജോ സിനിമ ദുബായിൽ ചിത്രീകരണം ആരംഭിച്ചു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ചിത്രീകരണം ആരംഭിച്ചു എന്നൊരു വാർത്ത കാണും. നിങ്ങൾ ഈ സിനിമയിൽ അങ്ങനൊരു വാർത്ത നിങ്ങൾക്ക് ചിലപ്പോൾ തപ്പിയാൽ കിട്ടില്ല. ആരെങ്കിലും അവിടെ നിന്നുള്ള ആൾക്കാർ എടുത്ത് ഫോട്ടോ ഇട്ട് തരാണ്ട് അങ്ങനൊരു വാർത്ത നിങ്ങൾക്ക് കാണില്ല. കാരണം അത് ബോസൻ കമ്പനിയുടെ ഒരു കണ്ടിന്യൂഷൻ പോലെ അവിടെ അതിൻ്റെ ഷൂട്ടിങ്ങായിട്ട് നടത്തി പോവായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ സിനിമയ്ക്ക് പാകിസ്ഥാനായിട്ട് കാണിക്കുന്നത് നോർത്ത് ഇന്ത്യൻ എപ്പിസോഡുകളുണ്ട്. സാധാരണ ഒരു സിനിമയിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെയും അതിൻ്റെ ഒരു വലിപ്പവും കാണിക്കാൻ വേണ്ടിയിട്ട് നിവിൻ പോളി സിനിമ ഇന്നത്തെ ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വരും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ പ്രൊമോഷനിൽ പോലും ഒരു ഇൻ്റർവ്യൂവിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നുണ്ടായി, പ്രൊമോഷൻ പോലും ചെയ്യാൻ ഇവർ സമ്മതിച്ചില്ല, പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇത്രയെങ്കിലും ചെയ്തതെന്ന്. എന്തിനാണ് ഒരു സിനിമ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാണ്ടുള്ള ഒരു പ്രൊമോഷൻ സെറ്റപ്പ്? അവിടെ തന്നെ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കും, എന്തൊക്കെ ഒളിക്കാൻ ഇവർക്കുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഞാനിതിന് ആ സമയത്ത് ഇറങ്ങി പുറപ്പെടാതിരിക്കാനുള്ള കാരണം ഇതിൻ്റെ പ്രൊമോഷൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് എൻ്റെ ഹാൽ എന്ന് പറഞ്ഞ സിനിമയുടെ സോങ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആത്തിഫ് അസലം വരുന്നതുകൊണ്ട് ദുബായിലുമായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ നിന്ന് ഇങ്ങനെ ഓൺലൈൻ നോക്കുന്നുണ്ട്. അപ്പം കേരളത്തിൽ മാത്രം ഷൂട്ട് ചെയ്തൊരു സിനിമയുടെ ഫീലായിരുന്നു ഇതിൻ്റെ തുടക്കം മുതലുള്ള പ്രൊമോഷന്, പോസ്റ്ററുകളിൽ പോലും. പക്ഷെ ആ സിനിമയിൽ പകുതിയിൽ കൂടുതൽ ദുബായും നോർത്ത് ഇന്ത്യയുമുണ്ട്. സാധാരണ നമ്മൾ സിനിമയുടെ ട്രെയിലർ കട്ട് ചെയ്യുമ്പോൾ പോലും അങ്ങനൊരു സാധനം ചില സൂചനകൾ നൽകും. സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം മറ്റുമാണ് അങ്ങനെ ഒരു സൂചന വന്നത്. അത് വന്നപ്പോൾ മാത്രമാണ് എനിക്കൊരു സംശയം തോന്നിയത്. ഈ ടീസർ ഇറങ്ങുമ്പോഴാണ് നിഷാദിന് വ്യക്തമാകുന്നത്? വ്യക്തമാകുന്നത്, കാരണം ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ ഞാൻ ഡിജോ പറഞ്ഞത് സത്യമായിരിക്കും എന്നെനിക്ക് തോന്നലുണ്ടായിരുന്നു. ഒരു ഫൺ പരിപാടിയാണ്, ഒരു പാകിസ്ഥാനി ഉണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിലൊരു ഇത് തോന്നിയിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പാകിസ്ഥാനി ഇവിടെ വന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ചൊരു വാർത്തയൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു. പിന്നെ അങ്ങനെ എന്തെങ്കിലും ബ്ലെൻഡ് ചെയ്തോ എന്നൊക്കെയുള്ളൊരു സംശയവും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും അറിയാണ്ട് ചെന്ന് ചാടി കയറി അബദ്ധത്തിൽ ചാടണ്ടല്ലോ പുറത്താണ് മിണ്ടാതിരുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ട്രെയിലറോ അങ്ങനെ എന്തൊരു സാധനം ഇറങ്ങിയതിൽ ലാസ്റ്റ് പോർഷനിൽ ഒരു ഇത് കണ്ടപ്പോൾ എനിക്കും ഡൗട്ട് അടിച്ചു. ഞാനൊന്ന് അന്വേഷിച്ചത് എനിക്ക് തോന്നുന്നു റിലീസിന് കുറച്ച് ദിവസം അത് കഴിഞ്ഞ് മുമ്പാണ്, അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ
എൻ്റെ വക്കീലുമായിട്ട് സംസാരിച്ചു. ഏകദേശം ഞാൻ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പല സ്ഥലത്തായിട്ട് അന്വേഷിച്ചിട്ടും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, വക്കീൽ പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം, നമ്മൾ ലീഗലി നീങ്ങാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു മുഹമ്മദ് സിയാദ് എന്ന് പറഞ്ഞ വക്കീലാണ്, സിനിമ അതൊക്കെ ചെയ്യുന്ന വക്കീലാണ്, മുഹമ്മദ് സിയാദ് നമുക്ക് ലിസ്റ്റിനൊക്കെ എപ്പോഴും കാണണമല്ലേ. അത് മാത്രമല്ല പുള്ളി പൊലീസ് അസോസിയേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു പദവിയിൽ ഇരിക്കുന്ന ആളാണ്, ഒന്ന് വിളിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ നമ്പറില്ല എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എൻ്റെ നമ്പറിൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. എൻ്റെ മുമ്പിലിരുന്നാണ് ഞാൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. വിളിച്ചപ്പോൾ പുള്ളി ചെന്നൈയിൽ ഇതിൻ്റെ റിലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓട്ടത്തിലാണ്. അപ്പോൾ പുള്ളി വക്കീൽ എന്നോട് കട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു കോംപ്രമൈസിന് സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ശ്രമിക്കാമെന്ന് ഓർത്തിട്ടാണ്. പുള്ളി അടുക്കുന്നില്ല, നമുക്ക് കേസ് തന്നെ പോകേണ്ടി വരും എന്ന് പറഞ്ഞു. കേസ് കൊടുത്തോട്ടെ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ലിസ്റ്റിൻ പറഞ്ഞത് ഇത് റിലീസിന് രണ്ട് ദിവസം മുമ്പാണ്. പുള്ളി ചെന്നൈയിലാണ് ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു നീ സ്ക്രിപ്റ്റ് തന്നിട്ട് PDF ഒന്ന് എനിക്ക് ഹാർഡ് കോപ്പി ആക്കിത്താം, ഞാൻ ആദ്യം അതൊന്ന് വായിച്ചിട്ട് പടം ഒന്ന് കണ്ടിട്ട് അപ്പോൾ എന്നാലും നമുക്കത് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കോപ്പിയും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോരുന്നത്. അങ്ങനെയാണ് രാത്രി. അപ്പം ഇതിൽ ഇത്രയും നമ്മൾ ഇത്രയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. നമ്മളതിനു വേണ്ടി ഡിജോനെ ഇത്രയും മുമ്പ് നമ്മൾ ശ്രമിച്ചതാണ്. അത് കഴിഞ്ഞ് രണ്ട് ദിവസം മുമ്പ് ലിസ്റ്റുമായിട്ട് സംസാരിച്ചു. ഇതിലൊന്നും ഇവർ അടുക്കുന്നില്ല, എന്തായാലും ലീഗലി പോകണം. അപ്പോൾ ഒരു കലാകാരൻ എന്ന നിലക്ക്, ഒരു എഴുത്തുകാരൻ എന്ന നിലക്ക് എനിക്ക് എൻ്റേതായ ഫീലിങ്സ് ഉണ്ട്, എൻ്റേതായ ഇമോഷൻസ് ഉണ്ട്. അത് ഹർട്ട് ചെയ്തപ്പെടുമ്പോൾ നമുക്ക് ഡിജോയുടെ തന്നെ സിനിമയുടെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നീതി നിഷേധിക്കപ്പെടുന്നവന് ഏതാണ് സമയം, എപ്പോഴാണ് സമയം പ്രതികരിക്കാൻ? അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി, ഞാൻ എല്ലാവരും കബളിപ്പിക്കപ്പെടുകയാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പോഴാണ് എനിക്ക് അസോസിയേഷനിൽ നിന്നുള്ള ആൾക്കാർ വിളിച്ചത് അത് പിൻവലിക്കുന്നു. ഞാനത് ചെയ്യുകയും ചെയ്യുന്നു. ഞാനത് ആ സമയത്തെൻ്റെ ഇതാണ്. അപ്പോൾ ഈ നമുക്ക് എല്ലാ സമയത്തും ഒരേപോലെ നമ്മളുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് ഇത്രയും അനുഭവങ്ങളുണ്ടായതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്തു. അസോസിയേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ എനിക്കും തോന്നി ഓക്കെ എന്നാൽ വേണ്ട, ഒരു 15-20 മിനിറ്റ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ ഇട്ടിട്ടുള്ളൂ എന്നത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ പോയി സിനിമ കണ്ടു. സിനിമ കണ്ടപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ PDF തരാം, നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ത് വേണം. നിങ്ങൾക്ക് ആ വൺ ലൈൻ വായിച്ചപ്പോൾ തന്നെ തോന്നിയെങ്കിൽ അതിലുള്ള ഹ്യൂമറിൻ്റെ ഫസ്റ്റ് ഹാഫിലെ ഹ്യൂമറുകൾ എങ്ങനെയാണ് അതിനെ നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്, അതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. അപ്പോൾ ഒരു തിരക്കഥാകൃത്തിൻ്റെ കയ്യിൽ നല്ലൊരു പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നായകൻ പുഴയിൽ ചാടി ചാവുന്നു എന്ന് പറയുന്നത് എൻ്റെ സിനിമയിൽ നായകൻ കുളത്തിലാണല്ലോ ചാടി ചാവുന്നതെന്ന് പറയുന്നതിൽ ഉള്ള ആ ഒരു തമാശ ഉണ്ടല്ലോ, അതാണ് ഇവർ പറയുന്നത്. അപ്പോൾ പല ഡീറ്റെയിലിങ്ങും സിമിലർ അല്ല, അതായത് സെക്കൻഡ് ഹാഫിലൊരു സർവൈവൽ സ്റ്റോറി അല്ല. സർവൈവൽ അതായത് നമ്മളുടെ സിനിമയിൽ ഈ പാകിസ്ഥാനി മരിക്കുന്നിടത്ത് വെച്ചിട്ട്, അതായത് ഇവർ രണ്ടുപേരും കൂടെ ഒരു യാത്ര പോകേണ്ടി വരുന്നതാണ്. എൻ്റെ സിനിമയിൽ ഈ ഇയാളെ ഇവിടുന്ന് രാഷ്ട്രീയ പ്രശ്നങ്ങളുമായിട്ട് ഗൾഫിലോട്ട് പോവുകയും ഇതുപോലെ തന്നെ ധ്യാനിൻ്റെ ക്യാരക്ടർ ചെയ്ത പോലെ ഒരു ഇയാളുടെ ഒരു കൂട്ടുകാരൻ ഈ പാർട്ടി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ കൊല്ലപ്പെടണ്ട, സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി. കഥേൻ്റെ കോർ എടുത്തിട്ട് അതിന് വീണ്ടും കൊല്ലപ്പെട്ട് അവിടെ നിൽക്കുമ്പോഴാണ്, അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇയാൾ ഗൾഫിലോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കഥാപാത്രത്തിൽ ആ കൂട്ടുകാരൻ കൊല്ലപ്പെടുമ്പോൾ ആ കഥ അറിയാവുന്ന ഒരാൾ പറയണം എന്നൊരു പണി അവനെ സീരിയസ് ആക്കി ഹോസ്പിറ്റലാക്കിയാൽ മതി, അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ എന്ന് പറയുന്ന പോലെയുള്ള മാറ്റങ്ങളാണ്. അയാൾ ഗൾഫിൽ ചെന്ന് അവിടെ നമ്മളൊരു മീറ്റ് പ്രോസസ്സിങ് യൂണിറ്റിലാണ് അയാളുടെ ജോലി. അപ്പോൾ ഒരു ബാച്ചിലേഴ്സും മറ്റേ ലേബർ ക്ലാസ് ആൾക്കാർ താമസിക്കുന്ന ദുബായിയുടെ പളവളപ്പൊന്നും ഇല്ലാത്തൊരു ഏരിയയിലാണ് ഇവർ താമസിക്കുന്നത്. അവിടെ ഇയാൾക്ക് റൂം ഷെയറിങ്ങിന് വരുന്ന ആൾ ഇതേ കമ്പനിയിലെ ഡ്രൈവറായിട്ടുള്ള അഫ്താബ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, പാകിസ്ഥാനി. ആ പാകിസ്ഥാനിയാണ്. അപ്പോൾ നമ്മൾ ഈ മുകളിലും താഴെയായിട്ടുള്ള കട്ടിലാണ് നമ്മൾ ഗൾഫിൽ പൊതുവെ കാണാറ്. അപ്പോൾ അയാൾ ആദ്യമായിട്ട് റൂമിൽ ചെന്ന് ഈ മുകളിൽ പാകിസ്ഥാനിയാണ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ ഈ പാകിസ്ഥാനിയുടെ ബാഗും സാധനങ്ങളും താഴോട്ട് വെച്ചിട്ട് ഞാൻ കിടക്കുന്നതെങ്കിൽ അതൊരു പാകിസ്ഥാനിയുടെ മുകളിൽ എന്ന് പറഞ്ഞ് അയാളുടെ ബാഗും സാധനങ്ങളും എടുത്ത് മുകളിലോട്ട് കയറ്റി വെക്കുന്ന അത്രത്തോളം രാജ്യസ്നേഹവും ആ ഒരു പൊളിറ്റിക്സും കൊണ്ടു നടക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ അതിനേക്കാണ് ഇവർ നേരെ റൂമിൽ കിടക്കുന്ന ദിവസം അയ്യോ എന്നെ പീഡിപ്പിക്കാൻ വരുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള സീക്ക്. ഇങ്ങനെ എനിക്കും ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ഞാനെന്താ തീരെ ബോധമില്ലാത്ത ആളാണോ?
ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സീൻ ബൈ സീൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ സീൻ നോക്കി ഇങ്ങനെ മാറ്റാൻ പറ്റും, ആ സീൻ അങ്ങനെ മാറ്റാം എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു വ്യത്യാസം ഇതിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് പോകുക എന്ന് പറയുന്നത് ശ്രമകരമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളതിൻ്റെ ആ സിനിമയിൽ കാണിക്കുന്നത് നിവിൻ പോളി വളരെ ഈസി ആയിട്ട് പാകിസ്ഥാനിലൂടെ ബസ്സിൽ കയറിപ്പോകുന്ന ഒരു സംഭവമാണ്. നമ്മളിതിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്താബിൻ്റെ ഭാര്യയും മകളും സിനിമ തുടങ്ങുമ്പോൾ ഇന്ത്യയിലോട്ട് മറ്റേ സംജോത എക്സ്പ്രസ്സിൻ്റെ ഇതിൽ വരുന്നതാണ്. അതായത് വരുന്നത് പോലും മകൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് രേഖ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. വന്നതിന് ശേഷം ജയിലിൽ കിടക്കുന്ന, അപ്പോൾ ആ സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സഹായത്തിൻ്റെ പേരിൽ ഈ നമ്മുടെ കഥാപാത്രം ജയിലിൽ കിടക്കുകയാണ്, തീഹാർ ജയിലിൽ. അയാളെ കണ്ടാൽ മാത്രമാണ് ഇവരുടെ ഭർത്താവിന് എന്ത് പറ്റിയെന്ന് അറിയുള്ളൂ. അതിനുവേണ്ടി വരുന്ന ഭാര്യയും മകളുമാണ് നമ്മൾ സിനിമ തുടങ്ങുന്നത്. ഇതേപോലെ തന്നെ ഇവർ നേരെ അതിനെ അങ്ങോട്ട് പോകുന്നതാക്കി. അപ്പം ഇതുപോലെ തന്നെ ഈ പാകിസ്ഥാനി മരിക്കാൻ നേരത്ത് മകൾക്ക് വേണ്ടി അയാളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ മകളുടെ ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അയാളെ സ്വരുക്കൂട്ടിയ പൈസയാണ്. അതവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ ഏൽപ്പിക്കുന്ന പ്ലോട്ടാണ് നമ്മളത്. അതിനാണ് അവർ ലോകത്തെല്ലാവർക്കും അറിയാവുന്ന മലയാള എപ്പിസോഡുമായിട്ട് കൂട്ടിയിണക്കിയത്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ ഒരു സ്ഥാനത്തോട്ട് പ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ എവിടെയാണ് ഇവരുടെ ക്രിയേറ്റീവ് തോട്ട്? അതായത് ഈ പാകിസ്ഥാനി മരിക്കുന്നത് വരെ ഒരാളുടെ എൻ്റെ കഥയുടെ സെയിം ആയിട്ടുള്ള സാധനവും അവിടെ നിന്ന് അങ്ങോട്ട് ചിന്തിച്ചൊരു പുതിയൊരു സാധനം ഉണ്ടാക്കിയെന്ന് ഞാൻ സമ്മതിച്ചു. ഇത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന മലയാളയുടെ എപ്പിസോഡിനെ, അതായത് ഈ അസുഖം എന്ന് പറയുന്ന അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള കാര്യത്തിന് സഹായിക്കുന്ന ഒരു സാധനവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന ഒരു സ്ഫോടനത്തിൻ്റെ സമയത്താണ് ഈ പൈസ അയക്കുന്നത്. അങ്ങനെയാണ് ഇയാൾ ട്രേസ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം റേസ് ചെയ്യപ്പെടുന്നത്, ഇത്തരം ഒരു സിമിലാരിറ്റി നിഷാദിന് തോന്നുകയാണെങ്കിൽ ഫെഫ്കയിലോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലോ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാമായിരുന്നു എന്ന് ഡിസ്റ്റിൻ പറഞ്ഞത്. എന്തായിരിക്കും അത് ചെയ്യാതിരിക്കാൻ കാരണം? ഇതെന്തായിരിക്കും? രണ്ട് ദിവസം മുന്നേ അറിയുന്നോണ്ടാണോ? ആ ഒന്നതാണ്, ഞാൻ ഈ ഒന്ന് ദുബായിൽ ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് പെട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഈ ടീസറൊക്കെ ഇറങ്ങുമ്പോൾ നിഷാദ്, അപ്പൊ അത് കഴിഞ്ഞ് വന്ന് ഞാൻ ഇത് അപ്പോഴും നമുക്ക് ഈ ഇത് കാണുമ്പോൾ ഉള്ളിൽ ഒരു സംശയം ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സോങ് ആണെങ്കിലും ഒക്കെ ഇവിടെ ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുന്ന സോങ്ങും ആദ്യത്തെ കൃഷ്ണ സോങ്ങും ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി അവർ പറഞ്ഞ സത്യമായിരിക്കും. നമ്മളതിൻ്റെ പുറകെ പോയി ഞാൻ വെറുക്കയിലോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ചെന്നിട്ട് ലാസ്റ്റ് അവരെല്ലാവരും എന്നെ കളിയാക്കും, എന്താണോ എൻ്റെ കഥയുമായിട്ട് യാതൊരു ബന്ധമില്ലോ എന്നുള്ള, നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണ്ടേ? ആ ക്ലാരിറ്റി തരാതിരിക്കാൻ ഇവർ ആദ്യമേ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ലിസ്റ്റിൻ തന്നെ പറഞ്ഞ വാക്കുകളാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രൊമോഷൻ പോലും വേണ്ടാന്ന് ഒരു സിനിമയുടെ അണിയറപ്പുറത്തവർ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഇത്രയെങ്കിലും ചെയ്തത് എന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു. എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രത്യേകത? ഒരു പ്രൊമോഷൻ ഇല്ലാത്ത പ്രൊമോഷനോ അവരുദ്ദേശിച്ചത്? അപ്പോൾ എന്തൊക്കെയോ ഇവർക്ക് ഒഴിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ പോലും വിട്ട് അന്നത്തെ പോസ്റ്റിനേഷൻ ഞാനത് വിട്ട് കളഞ്ഞാണ്, വേണ്ട എന്തെങ്കിലാവട്ടെ എന്ന് വിട്ട് കളഞ്ഞാണ്. പക്ഷേ അവർ പേഴ്സണലി നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനത്, കാരണം ഇൻഡസ്ട്രിക്ക് തന്നെ നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞു. നിവിൻ പോളി അടക്കമുള്ള ആർട്ടിസ്റ്റുകൾ പറയുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ അവർ പറഞ്ഞു, നിഷാദിന് എന്നെ അറിയാം, നിവിൻ പോളിനെ അറിയാം, ബിജുവിനെ അറിയാം, ഒന്നൊരു വാക്ക് പറയാതിരുന്നില്ല എന്ന്. ആ വാക്ക് പറഞ്ഞതാണ് ഞാൻ ബിജുവിക്ക് അയച്ചത്, ലിസ്റ്റിന് ഇതാക്കിയത്. പിന്നെ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ വിളിച്ചാൽ എല്ലാവരും ഒന്നും എടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ കാരണം അത്രയും ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരാണ് ആർട്ടിസ്റ്റുകൾ എടുക്കുന്നത്. ഞാൻ ഇവനായിട്ട് പടം ചെയ്തിട്ടൊന്നുമില്ല, അറിയാം എന്നുള്ളതല്ലാണ്ട്. അപ്പം നിവിൻ്റെ വേണമെങ്കിൽ എന്നെ ആക്സസ് ചെയ്യായിരുന്നു അല്ലേ, എന്നെ കിട്ടുമായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, നിഷാദ്ക്കാരുടെ നമ്പർ നേരത്തെ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് അന്വേഷിക്കായിരുന്നു. ഒരു പൊതുവേദിയിൽ എന്നെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ജസ്റ്റ് നിവിൻ എന്നെ കിട്ടുമായിരുന്നില്ലേ, അതിനൊരു മറ്റൊരു വശം കൂടി ഉണ്ട്. അപ്പോൾ ഇതൊന്നും അത് അവരും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ പുറകെ കോലാഹലം ഉണ്ടാക്കി പോകാനോ ഒന്നുമല്ല. കാരണം നമ്മൾ ഇപ്പം ലിസ്റ്റിനെ പോലുള്ള ആൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവന നടക്കുന്നത് പോലും വളരെ സൂക്ഷിച്ചു വേണം. ഒരു സാധാരണ പ്രൊഡ്യൂസറല്ല ഞാൻ, സിനിമയിൽ ഇത്രയും ഇതായിട്ട് ഇത്രയും സിനിമകൾ ചെയ്തത്. ഞാനൊരു സിനിമയുടെ പ്രൊഡക്ഷനിൽ അവരുടെ തന്നെ ഇതിൽ പ്രൊഡക്ഷനിൽ ഭാഗവാക്കായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ബഹുമാനം എനിക്ക് സംസാരത്തിലെങ്കിലും പുള്ളി തരായിരുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് കാരണം പുള്ളിയുടെ അസോസിയേഷനിൽ നിന്ന് തന്നെയാണ് എന്നെ വിളിച്ചത്. ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നെ ആദ്യം വിളിച്ചപ്പോൾ തനന്ത് പണി കാണിച്ചു, പക്ഷേ അത് അങ്ങനെ ചെയ്യാവോ ജസ്റ്റിനാകെ ഇതായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് അവരുടെ സിനിമയുടെ കഥയല്ലെങ്കിൽ എന്തിനാണ് അവർ വിളറി പിടിക്കുന്നത്, അല്ലെ വിളറി പിടിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് വിട്ടേക്ക്,
ഞാനെന്തായാലും ഡിലീറ്റ് ചെയ്യാം. അപ്പം അതല്ലോ ഒരു 30 കോടിയൊക്കെ മുടക്കി നിൽക്കുന്നതാണ്, അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ആർക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പം എനിക്കത് നന്നായിട്ട് മനസ്സിലാവും, കാരണം ഞാൻ സിനിമ ചെയ്ത് സാമ്പത്തിക നഷ്ടം വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നതും കൂടിയാണ് ഞാൻ അത് പിൻവലിച്ചത്. പിൻവലിച്ച് നമ്മളത് ഓക്കെ എന്തെങ്കിലുമോട്ടെ, നമുക്ക് ചില എല്ലാ കാര്യങ്ങളിലും നമുക്ക് നമ്മളുടെ ഇത് ചില വിധികളുണ്ടല്ലോ എന്ന് പുറത്ത് സമാധാനപ്പെട്ടിരിക്കുമ്പോഴാണ് ഇന്നലെ വീണ്ടും ഇവർ പേഴ്സണലി അറ്റാക്ക് ചെയ്തത്. ഇനി അതുമാത്രമല്ല, ഞാനത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ വേറെയും കുറേ ഓൺലൈൻ ആൾക്കാരെ വിളിച്ചു നോക്കി എൻ്റെ സുഹൃത്തുക്കളൊക്കെ വഴി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസ്റ്റിൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ആളാണ്, അവരുടെ മറ്റേ സിനിമയുടെ വർക്കുകൾ മിസ്സാവോ എന്നുള്ള പേടി പലർക്കും. അപ്പം ഈ പണമുള്ളവന് അധികാരമുള്ളവർ, അപ്പം ഞാൻ ഇരയാക്കപ്പെട്ടവാണ് ഈ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവരുടെ തന്നെ സിനിമയിലെ ഡയലോഗാണ്, സ്വന്തമായിട്ട് ഒരു കഥയുണ്ടാക്കി സിനിമ എടുക്കാൻ പറ്റില്ലെങ്കിൽ സിനിമേനെ കൂട്ടിക്കൊടുക്കാൻ നിൽക്കരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. ഈ സിനിമ കണ്ട ഒരാളാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ, കണ്ട ശേഷം ഇത് ഒരു പ്ലേജറിസം അല്ലെങ്കിൽ കോപ്പിയടി എന്ന ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്? ഈ കണ്ട പിന്നെ ഇപ്പോൾ നിങ്ങൾ സിനിമയിൽ തന്നെ ഒരു ഇത് എല്ലാവർക്കും അറിയാം. ആ സിനിമ കണ്ട് എന്ന സിനിമയിൽ തന്നെ ഇത് കഥ, ഞാനിത് കുറേ നാളായിട്ട് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തന്നെ സിനിമയുടെ ട്രാക്ക് മാറ്റാൻ വേണ്ടിയിട്ടും കൂടെ പ്ലാൻ ചെയ്തിട്ട് ചെയ്തൊരു സിനിമയായിരുന്നു. ഞാൻ കുറച്ച് ഹ്യൂമർ ബേസ്ഡ് സിനിമകൾ ചെയ്ത ആളാണ്, അതൊന്ന് മാറി ചിന്തി. അത്രയും ടൈം എടുത്ത് വളരെ ശ്രദ്ധിച്ച് ഇതിൽ മറ്റേ യമനിൽ മറ്റൊരു കുട്ടി കടൽ തീരത്ത് മരിച്ചു കിടക്കുന്ന ഒരു നമ്മളെല്ലാവരും കണ്ടൊരു ഇതുണ്ടല്ലോ, അഭയാർത്ഥികൾ പാസ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള സീക്വൻസുകൾ അടക്കം ഉണ്ടായിട്ട് വരുന്നൊരു സിനിമയായിരുന്നു. ഒരു സിനിമയുടെ ഒരു കഥയുടെ ഒരു ബേസിക് പ്ലോട്ട് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ അത്യാവശ്യം ബോധമുള്ള ആർക്കും പറ്റുകയൊക്കെ ചെയ്യും. അത് അതുകൊണ്ട് അത് അതല്ലോ ഇത്, എന്നിട്ട് പോലും അവർക്ക് ആ സമയം മറച്ചു വയ്ക്കാൻ പറ്റിയിട്ടില്ല. ഈ ഇന്റർവ്യൂവിൽ ചോദിക്കുമ്പോഴും ബിജുവും നിവിൻ ലിസ്റ്റിനും ഉൾപ്പെട്ട മൂന്നുപേരും പറഞ്ഞത് പ്ലോട്ട് സിമിലർ ആയ കഥകൾ ഒരുപാടെണ്ണം ഞങ്ങളും കേട്ടിട്ടുണ്ട്, അത് അങ്ങനെ അത് വേണം വെച്ച അല്ലെങ്കിൽ മനഃപൂർവ്വം വെച്ചൊരു ഇതല്ല, പ്ലോട്ട് സിമിലർ ആയിട്ടുള്ള ഒരുപാട് കഥ കേട്ടിട്ടുണ്ട്, അങ്ങനെ പറ്റിയൊരു ഇതാണ്, അല്ലാതെ ഈ പ്ലോട്ട് എടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തതല്ല, ഒരു പ്ലേജറിസം സാധ്യത തീർത്തും ഒഴിവാക്കിയിട്ടാണ്. ഡിജോയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അത് അങ്ങനെ വിചാരിച്ചേനെ. ഈ സ്ഥാപനത്തിൻ്റെ, ഞാൻ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പരസ്യത്തിൻ്റെ സമയത്ത് എനിക്ക് വന്ന കോളും അതനുസരിച്ച് ജയസൂര്യ ഡിജോയുടെ ഒരു എലമെൻറ്റ് പറയുകയും ചെയ്തതാണ് ഇതിൻ്റെ ഒരു കാരണം. അത് കഴിഞ്ഞ് ഞാനത് PDF അയച്ചു കൊടുത്തത്, അതും ഇത് ഈ സംഭവത്തിന് ശേഷം. അപ്പോൾ അന്ന് ഷൂട്ട് തുടങ്ങിയിട്ടുമില്ല, മലയാളി ഫിലിം ഇന്ത്യ ഷൂട്ട് തുടങ്ങി. അപ്പോൾ ഇതിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇന്നലെ വെളിപ്പെടുത്തായിരുന്നില്ലേ നിഷാദ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു PDF അയച്ചിരുന്നു, പക്ഷേ ഞങ്ങൾ അപ്പോഴത്തേക്കും ഷൂട്ട് തുടങ്ങാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിരുന്നു എന്നെങ്കിലും പറയായിരുന്നു. അതുപോലും അവർ പറഞ്ഞില്ല. ഞാൻ ലിസ്റ്റിനെ വിളിച്ച കാര്യം വക്കീലിനെ കൊണ്ട് വിളിപ്പിച്ച കാര്യം പറഞ്ഞിട്ടില്ല. അപ്പം അതിൽ തന്നെ ഇവർക്ക് എന്തായിരിക്കും, നിങ്ങൾ ഇതിൻ്റെ പ്രൊമോഷൻ നോക്കൂ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്. പ്രൊമോഷൻ വേണ്ടാന്ന് അറിയാതെ പുറത്തൊരു പറയുന്നു പ്രൊഡ്യൂസറുടെ നിർബന്ധപ്രകാരം. എന്നാൽ പിന്നെ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ മാത്രം ചെയ്താൽ മതി, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഒളിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഒന്നുമില്ലെങ്കിൽ ലിസ്റ്റിന് എന്നെ വിളിച്ച് ചോദിക്കുകയായിരുന്നു, പക്ഷേ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നല്ലോ. ആ മര്യാദ പോലും കാണിച്ചില്ലല്ലോ, ലിസ്റ്റിൻ്റെ വെറുതെ ഒരു സാധാരണ പ്രൊഡ്യൂസറല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണതിൽ പറയുക, നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ജെന്യുവിൻ ആയിരിക്കും. നമ്മളെല്ലാവരും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരല്ലേ. ഇനി അവർക്ക് ആ കഥ വേണമെങ്കിൽ എന്നെ കൊണ്ട് എഴുതിപ്പിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു റൈറ്റിംഗ് പാറ്റേൺ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. സിനിമയിൽ അങ്ങനെ കഥ ഒരു ആളുടെയും റൈറ്റിംഗ് വേറൊരാളുടെയും ചോദിച്ചാൽ നമുക്കൊരു എമൗണ്ട് പറഞ്ഞ് നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കൂലേ, അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണുന്ന ഡോക്യുമെൻറ്റും വെച്ചിട്ട് ഇന്നലെ അവരിവിടെ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ, നിങ്ങൾ തീരുമാനിക്കും. ഞാൻ ഈ പറഞ്ഞ ഡേറ്റുകൾ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കും. ഡേറ്റ് അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇന്നലെ പറയണ്ടേ, നിങ്ങളുടെ സംഭവം നടന്നിരുന്നു എന്നെങ്കിലും പറയണ്ടേ, അവരെന്താ പറയാനും. ഈ സ്ക്രിപ്റ്റ് രജിസ്റ്റേർഡ് സ്ക്രിപ്റ്റ് ആണോ? ഇല്ല രജിസ്റ്റർ, കാരണം നമ്മൾ, ഞാൻ ഒരു പുതിയൊരു റൈറ്ററൊന്നും അല്ലല്ലോ. സാധാരണ പുതിയ റൈറ്റേഴ്സ് ആദ്യമായിട്ട് വരുമ്പോഴാണ് നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് മെയില് ചെയ്തതിൻ്റെ കോപ്പിയാണ്. ഇതിൻ്റെ ഡേറ്റ് നിങ്ങൾ നോക്കൂ, സെപ്റ്റംബറിലാണ് 2021. ഇതിൽ പറയുന്നത് 26 സെപ്റ്റംബർ 2021. അതാ ആ മെയില്, ആ ഡേറ്റിൽ നമ്മൾ അയച്ചത് തന്നെ ഈ സിനിമയുടെ പെർമിഷന് വേണ്ടിയിട്ട് ദുബായിലെ ഏജൻസിക്ക് വേണ്ടിയിട്ട് അയക്കുന്നതാണ്.
അന്ന് ഇതാക്കി വെച്ചതാണ് അതിൻ്റെ പി ഡി എഫ് ഫോർമാറ്റ്. നമ്മൾ അതിൽ ഇംഗ്ലീഷിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ പെർമിഷൻ വേണമെങ്കിൽ ഇംഗ്ലീഷിലാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പൈസ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസറുടെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചു. അപ്പം നമ്മൾ ഒരു രണ്ട് വർഷം കൂടുമ്പോൾ പഠിക്കുന്ന ആളാണ്. ഈ അഡ്വാൻസ് വാങ്ങിക്കുമ്പോൾ തന്നെ അത് ചിലവായി പോകും, എനിക്കത് തിരിച്ചു കൊടുക്കണം ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അങ്ങനെയുള്ള ആ പ്രൊഡ്യൂസർ അതിന് വേണ്ടിയിട്ട് ചിലവാക്കിയ പൈസ, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻസ്, റൂം എടുത്ത് തന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഇവരുടെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ തന്നെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്, അവർ പറയാനും തയ്യാറാണ് അസോസിയേഷനിൽ. അപ്പോൾ ലിസ്റ്റിന് ആ തൻ്റെ സ്വന്തം അസോസിയേഷനിലെ ആൾക്കാരോടൊന്ന് ചോദിക്കായിരുന്നു അറ്റ്ലീസ്റ്റ്. പിന്നെ ഇത് പടം അനൗൺസ് ചെയ്തതാണ്, മലയാള സിനിമയിലെ ഏറ്റവും സീനിയർ ഡയറക്ടറാണ്, അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ചോദിക്കായിരുന്നു, സാറേ ഇത് ഞാനൊരു സംഭവമുണ്ട്, ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. ഒരു പുതിയ പ്രൊഡ്യൂസറൊന്നുമല്ലോ, സിനിമയിലെ കാര്യങ്ങൾ അറിയാത്ത ആളുമല്ല. അപ്പോൾ അദ്ദേഹം അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യേണ്ട എന്നെ ബ്ലെയിം ചെയ്തിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ഇത്ര 2021 ഞാനത് പി ഡി എഫ് എഴുതണമെങ്കിൽ എന്ന് ഞാൻ അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ടാവണം, അതിൻ്റെ തോട്ട് പ്രോസസ് തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ അന്ന് മുതൽ എൻ്റെ അധ്വാനമില്ലേ. അപ്പോൾ ഈ 30 കോടിയേക്കാൾ ഞാനതിനെ വില കുറച്ച് കാണുന്നില്ല. അതിൻ്റെ പകുതിയെങ്കിലും ഒരു വില എൻ്റെ അധ്വാനത്തിന്, ഞാനെടുത്ത സമയത്തിന്, ഒരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കാനുണ്ടെന്ന കഷ്ടപ്പാടിനും ഇതിനും ഇല്ലേ. അപ്പോൾ അതെന്താണ് ആരും മനസ്സിലാക്കാത്തത്? ഞാനിത് ഇനിയിപ്പോൾ തുടർന്നുകൊണ്ട് ചാനലുകളിൽ കയറി ഇറങ്ങാനുള്ള പരിപാടിയൊന്നുമില്ല. നമ്മൾ ഇന്നലെ നമുക്കെതിരെ പേഴ്സണലി അങ്ങനെ ഒരു അറ്റാക്ക് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ മനീഷിനെ വിളിച്ചതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, വേറെ പല സ്ഥലത്തും വിളിച്ചപ്പോൾ അവർക്ക് ഇങ്ങനെ ചില പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഗം പറയാൻ പോലും എനിക്കൊരു സ്പേസ് ഇല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫേസ്ബുക്കിലെങ്കിലും വിടണ്ടേ. ഒരേ ഒരു കാര്യം കൂടെ, ഈ ജയസൂര്യയുടെ അടുത്ത് ഇത് സംസാരിച്ച ശേഷം ജയസൂര്യ ഈ തോട്ട് ഡിജോ സംവിധായകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിന് ശേഷമാണ് ഈ പ്രൊജക്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നത്, അതായത് ജോഷി സംവിധാനം ചെയ്യുന്ന ജയസൂര്യ. ജോഷി സാർ അനൗൺസ് എൻ്റെ പേരിൽ ഇത് പടം അനൗൺസ് ചെയ്തത് ഡ്രോപ്പ് ആയി പോയതിന് ശേഷമാണ് ഈ ഞാൻ പറഞ്ഞ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിന്റെ പരസ്യത്തിന്റെ സമയം നടക്കുന്നത്. അത് ജോഷി സാറിന്റെ പടത്തിൽ നിന്ന് ഡ്രോപ്പായി കുറെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്താണ് പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറയുന്നത്. ആ പരസ്യം റിലീസായ സമയം നോക്കിയാൽ അതിന് കുറച്ച് മുമ്പ് എന്നുള്ളതാണ്. അതിനും ശേഷമാണ് പൃഥ്വിരാജ് നെക്സ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ. കാരണം പിന്നെ ഡിജോ നമ്മളെ ബന്ധപ്പെട്ടില്ല, അതിങ്ങനെ ആരും വിളിക്കുന്നില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചൊരു സ്ക്രിപ്റ്റ് പണി തീർന്നേരിക്കുന്നു, നമുക്കും ജീവിക്കണ്ടേ. അപ്പോൾ നമ്മൾ അടുത്ത ഇങ്ങനെ ഒരു ഓഫർ വന്നാണ് ഗോകുലത്തിൽ നിന്ന്. നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ ആളുകളോട് ഇപ്പം ഗോകുലത്തിൽ കൃഷ്ണമൂർത്തിയാണെന്ന് അതോളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തത്. അതിലെനിക്ക് തോന്നുന്നത് പൃഥ്വിരാജാണെങ്കിലും വളരെ അത് വളരെയായിട്ട് തുറന്ന് പറഞ്ഞു എന്നോട്, കറക്റ്റായിട്ട് ആ സമയത്ത് തുറന്ന് പറഞ്ഞു, പക്ഷെ അത് ഞാൻ എഴുതുന്നുണ്ട് എബിയും വിമാനം പോലെ ആയിപ്പോകരുത്, അപ്പോൾ നിങ്ങളതൊന്ന് സംസാരിച്ച് എന്തെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞു. നിഷാദിൻ്റെ മനസ്സിലും ഈ പ്രത്യേക വെച്ചിട്ടുള്ള ഈ പ്രൊജക്ട് പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, കാരണം പ്രൊഡ്യൂസർ ഇനിയിപ്പോൾ നടക്കില്ല, കാരണം ആ സിനിമ അത്രയും സാമ്യമുണ്ട്. കാരണം പ്രൊഡ്യൂസറും എല്ലാം റെഡിയായിരുന്നു എനിക്ക്. ഞാൻ സത്യം പറഞ്ഞു ഞാൻ അവരുടെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചു. ഇപ്പം ഞാനത് തിരിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യുമെന്ന് അറിയേണ്ട നെറ്റോട്ട് പോകാം. അപ്പോൾ ഇത്രയും നമ്മളെ ഇതാക്കിയിട്ട് ഇപ്പം നമുക്ക് നിവിൻ പോളിക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ലായിരിക്കാം, പക്ഷേ അവർ പറഞ്ഞ അതേ കാര്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ അതുപോയ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരാളൊന്നും ഇല്ലോ, നിങ്ങൾക്ക് എവിടെ അന്വേഷിച്ചാലും എൻ്റെ നമ്പർ കിട്ടും. നിങ്ങൾക്ക് എന്നോട് ഒന്ന് ചോദിക്കായിരുന്നു എന്താണ് ഈ പോസ്റ്റിൻ്റെ പുറകിൽ എന്ന്. നിങ്ങളെല്ലാവരും പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് അവർ ഡിലീറ്റ് ചെയ്തെങ്കിലും ഒരു കോള് മതിയല്ലോ, നിവിനാണ് പക്ഷേ അത് എന്താണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഞാൻ ഇത് അയച്ചു കൊടുക്കുമായിരുന്നു. ആണെങ്കിൽ എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കാര്യം, കാരണം ഞാൻ എൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഒന്നോ രണ്ടോ ഇൻ്റർവ്യൂസ് കൊടുത്താലാണ്ട് അത് എന്താ പറയുക, ആ സമയത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേറെ നമ്മളാരെങ്കിലും ഒക്കെ പോയേ പറ്റുള്ളൂ എന്നുള്ള നിർബന്ധം കൊണ്ട് ഞാൻ അങ്ങനെ മീഡിയയിൽ കയറി ഇറങ്ങുന്ന ആളുമല്ല. സിനിമ ഇറങ്ങുമ്പോൾ മാത്രമാണ് എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും എഴുതാറുള്ളൂ. അപ്പോൾ അങ്ങനെ അത്രയും ഞാൻ അത്രയും സോഷ്യൽ മീഡിയ പോലും അത്ര ആക്റ്റീവല്ല. ഇപ്പം ഞാൻ ഈ സാധനം പോലും പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരാണ് എന്നെ സഹായിച്ചത്. കാരണം മെയിലൊക്കെ പഴയ മെയിൽ തപ്പിയെടുക്കാനൊന്നും എനിക്ക് അറിയില്ല സത്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ മെയിൽ അയക്കും, അപ്പോൾ അത് സ്റ്റോറേജ് സ്പേസൊക്കെ ഇന്നലെ നോക്കിയപ്പോൾ വളരെ ഇതിൽ കിടക്കുകയാണ്, ഇന്നലെ സംഭവം നോക്കിയപ്പോൾ. അപ്പോൾ അതൊക്കെ ഇതാക്കി തന്നത് പോലും പിള്ളേരാണ്. അപ്പോൾ അത്രയും നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെക്നിക്കലി അതിനെക്കുറിച്ച് ഞാൻ അത്ര ബോധേഡല്ല. അതുകൊണ്ടും കൂടിയാണ് ഇത്. പിന്നെ ഈ പരസ്യത്തിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു ഈ സിനിമയുടെ പ്രൊമോഷൻ? അപ്പോൾ നമ്മൾ കുറച്ച് ഇനി
ഡിജ പറഞ്ഞാൽ ശരിയായിരിക്കും, ചിലപ്പോൾ അവർക്ക് വേറെ വല്ല പാറ്റേണിലായിരിക്കും പഠിച്ചത് എന്നൊക്കെ ആലോചിച്ചു. പിന്നെ ലാസ്റ്റ് ഒരു സാധനം കിട്ടിയപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഇത് കൂടുതലൊരു വിവാദങ്ങളിലോട്ട് പോകാനോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാനൊന്നും താല്പര്യമില്ല. കാരണം സിനിമ വന്നു, ജനങ്ങൾ തീരുമാനിക്കട്ടെ. കാരണം ആ സിനിമയും കാരണം പൈസ മുടക്കിയാണ് ഒരുപാട് പേര് അധ്വാനിച്ചാണ് സിനിമ ഓടണമെന്ന് തന്നെയുള്ള പ്രാർത്ഥന തന്നെയാണ്. കാരണം നമുക്ക് നമ്മളുടെ ഒരു ആശയം സിനിമ ആളുകൾ കണ്ടു, കുറച്ചും എന്താ പറയുക അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാണട്ടെ, വിജയിക്കട്ടെ എന്നുള്ളതാണ്. ഇതോടുകൂടി ആ പരിപാടി അവസാനിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്.